എല്ലാവർക്കും നമസ്കാരം നരേന്ദ്രമോദിജി എത്ര തൊഴിൽ നൽകി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വിഷയം ഒരു പ്രത്യേക കാരണമുണ്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിൽ ഒരു കോടി പത്ത് ലക്ഷത്തോളം തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട് ഈ പ്രചരണം കൂടുതലും നടത്തുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ് അതോടൊപ്പം പല മാധ്യമങ്ങളും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങൾ കൃത്യമായ കണക്കുവെച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള രേഖ എന്താണ് ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് ഭൂരിപക്ഷം പേരും ആശ്രയിക്കുന്നത് സി എം ഐ ഇ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെയാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി എന്നാണ് സി എം ഐ ഇ എന്ന ആ ഒരു ചുരുക്കപ്പേരിന്റെ പൂർണ്ണരൂപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആരംഭിച്ച ഒരു സ്വകാര്യ കമ്പനിയാണ് ഇത് മഹേഷ് വ്യാസ് എന്ന് പറയുന്ന വ്യക്തി ആണ് അതിന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പത്രത്തിലെ ഒരു കോളനിസ്റ്റാണ് ഈ വ്യക്തി തുടങ്ങിയ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം അവർ തന്നെ വ്യക്തമായി പറയുന്നു ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഡാറ്റ കളക്ട് ചെയ്തു കൊടുക്കുക എന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് അപ്പോൾ അത്ര അത് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ചില കണ്ടെത്തലുകളെ ആണ് വലിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തം എന്ന നിലയിൽ പല മാധ്യമങ്ങളും എടുത്തുദ്ധരിക്കുന്ന പല വാർത്താ മാധ്യമങ്ങളും പത്രങ്ങളും ചാനലുകളുമൊക്കെ പറയുന്ന വാർത്തകളുടെ അടിസ്ഥാനം ഇതാണ് എന്ന് ഞാൻ ആരോപിക്കുകയല്ല നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വ്യക്തമായി മനസ്സിലാവും അതായത് ഇന്റർനെറ്റിൽ ഇതിന്റെ വിവരങ്ങളെല്ലാം വ്യക്തമാണ് എന്നാൽ ഞാനിവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വസ്തുതകൾ ഗവൺമെന്റിന്റെ രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് സിഐഐ എന്നുള്ള വളരെ ക്രെഡിബിലിറ്റിയുള്ള ഒരു സ്ഥാപനത്തിന്റെ സർവേ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ന് രാജ്യം വളരെയേറെ ഗൌരവപൂർവ്വം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ അവസരത്തിൽ രാജ്യം ഇത് ഗൌരവമായി ചർച്ച ചെയ്യാൻ കാരണവുമുണ്ട് നമുക്കറിയാം എന്നാൽ മോദിജി എത്ര തൊഴിലുകൾ നൽകി വാഗ്ദാനം ചെയ്തതിനേക്കാൾ കൂടുതൽ തൊഴിലുകൾ നൽകി എന്നുള്ളതാണ് സത്യം മോദിജി അധികാരത്തിൽ വരുന്നതിന് മുൻപ് പറഞ്ഞിരുന്നത് ഒരു വർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ കൊടുക്കും എന്നാണ് എന്ന് പറയുമ്പോൾ അഞ്ചു വർഷം കൊണ്ട് പത്തു കോടി തൊഴിലവസരങ്ങൾ അന്ന് ഇത് പലരും പറഞ്ഞു അസാധ്യമാണ് വെറുതെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമാണ് പൊള്ളയായ വാഗ്ദാനം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് കണക്കുകളിലൂടെ പോകുമ്പോൾ നമുക്കിത് വ്യക്തമാണ് മോദിജി എന്താണ് ചെയ്തത് എന്നുള്ളത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ചെറുതും വലുതുമായ വ്യവസായ സ്ഥാപനങ്ങളുടെ ഒന്നായി ചേരുന്ന അവരുടെ ഒരു ബോഡിയാണ് അവരുടെ സംഘടനയാണ് ആ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഒരു സർവേ ഈ കാര്യത്തിൽ നടത്തുകയുണ്ടായി അതിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് ആ സർവേ പറയുന്നത് പ്രതിവർഷം ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം തൊഴിലുകൾ ഉൽപാദിപ്പിക്കപ്പെട്ടു പുതുതായി എന്നാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ ഏഴു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം തൊഴിലുകളാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഉണ്ടായത് എന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് രാകേഷ് മിത്തൽ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഹോസ്പിറ്റാലിറ്റി ടൂറിസം ലോഹസാമഗ്രികളുടെ നിർമ്മാണം ടെക്സ്റ്റൈൽസ് വസ്ത്രനിർമ്മാണം എന്നീ മേഖലകളാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ഇത് കേവലം പറയുക മാത്രമല്ല ഇതിനാധാരമായിട്ടുള്ള വസ്തുതകളെ നമുക്കൊന്ന് പരിശോധിക്കാം ഇ പി എഫ് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലും അതുപോലെ തന്നെ നാഷണൽ പെൻഷൻ സ്കീം എൻ പി എസ് ഇൻകം ടാക്സ് റിട്ടേണുകൾ ഇതൊക്കെ കൃത്യമായി കണക്കെടുക്കാൻ പറ്റുന്ന വിവരാവകാശം അനുസരിച്ച് ആർക്കും അന്വേഷിക്കാൻ കഴിയുന്ന ഗവൺമെന്റിൽ നിന്ന് തന്നെയുള്ള കാര്യങ്ങളാണ് അതായത് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന വസ്തുതകളാണ് യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ കണക്ക് ആധികാരികമായി നമുക്ക് വിശ്വസിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനി നടത്തുന്നതായ ഒരു സർവേ പോലെയല്ല ഇത് ഇത് ഗവൺമെന്റിന്റെ കണക്കാണ് ഇത് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല നിങ്ങൾക്ക് തന്നെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളുടെ അതായത് ഇ പി എഫിന്റെയും എൻ പി എസിന്റെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ സൈറ്റുകളിൽ നിന്ന് ഈ വസ്തുതകൾ നിങ്ങൾക്ക് നേരിട്ട് കാണുകയും ചെയ്യാം അപ്പോൾ ഒരു തൊഴിലുമില്ലാത്തവർക്ക് ഈ എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ ചേരാൻ പറ്റില്ല നാഷണൽ പെൻഷൻ സ്കീമിൽ ചേരാം പക്ഷെ ഇൻകം ടാക്സ് പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ വരുമാനം വേണം അപ്പോൾ ആധികാരികമായ രേഖകളും പിൻബലങ്ങളും ഇതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഈ കണക്കുകൾ പുറത്തു വന്നപ്പോ ചിലർ പറഞ്ഞു ഇത് നേരത്തെ ഉള്ള കണക്കാണ് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലൊക്കെ ഇന്ത്യ ഉണ്ടായ കാലം മുതൽ ചേർന്നവരുടെ കണക്ക് വെച്ചിട്ടാണ് ഇത് പറയുന്നതെന്നൊക്കെ ആക്ഷേപമുണ്ടായി പക്ഷെ വളരെ വ്യക്തമാണ് ഞാൻ പറയാൻ പോകുന്ന കണക്കുകൾ രണ്ടായിരത്തി മുതൽ പതിനെട്ട് വരെയുള്ള കാലത്തെ കണക്കാണ് ഇതും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലെ പേര് രജിസ്റ്റർ ചെയ്തത് അറുപത് ലക്ഷം പേരാണ് അറുപത് ലക്ഷം പേരാണ് ഈ അറുപത് ലക്ഷത്തെ കാറ്റഗറി തിരിച്ചു പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളവർ ലക്ഷം പേരാണ് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർ പതിനേഴ് പതിനേഴ് ലക്ഷം പേരാണ് പതിനേഴ് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം പേരാണ് ഇനി പതിനെട്ട് വയസ്സിൽ താഴെ പോലും അതിൽ പേര് രേഷിച്ചവർ അതിന് പ്രത്യേക കണക്കുണ്ട് എൺപത്തിയേഴായിരം പേരാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി നമുക്കിത് ബോധ്യപ്പെടാൻ സാധിക്കും ഇതല്ല പ്രധാനപ്പെട്ട തൊഴിൽ കണക്കുകൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ മേഖലയിൽ തന്നെ തൊഴിൽ കിട്ടിയതിനെക്കുറിച്ചുള്ള കണക്കെടുക്കുമ്പോൾ ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം പേർക്ക് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് തൊഴിൽ കിട്ടിയെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് നടത്തിയ സർവേയിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന സർവേയിൽ നിന്നാണ് ഈ കണക്കുകൾ വന്നത് അത് പ്രഖ്യാപിച്ചത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് രാകേഷ് മിത്തൽ ആണ് ഇനി നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് വരാം മുദ്രാ ബാങ്ക് ലോണുകൾ ഇന്ന് വരെയുള്ള കണക്കുകൾ ഇന്ന് വരെയെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ഇതിനു മുമ്പ് പല ലൈവുകളിലും പറഞ്ഞിട്ടുള്ള കണക്കുകളിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതുക്കിയ കണക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഒന്നോ രണ്ട് മാസങ്ങൾക്ക് മുമ്പുള്ള കണക്കുകളാണ് മുമ്പ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് വരെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ പതിനേഴ് കോടി ഒൻപത് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്കാണ് മുദ്ര ബാങ്ക് ലോണുകൾ കൊടുത്തിരിക്കുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് ആർക്കും ഔദ്യോഗികമായ രേഖകളിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ് അതിൽ കൂടി അനുവദിച്ച തുക എട്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടിയാണ് അതിൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്ന തുക ഏഴു കോടി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടിയാണ് അപ്പോൾ ഇതിൽ പതിനേഴ് കോടി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്ക് മുദ്ര ബാങ്ക് ലോൺ ലഭിച്ചു എന്ന് പറയുമ്പോൾ അത്രയും പേർക്കെങ്കിലും തൊഴിൽ കിട്ടി എന്ന് സമ്മതിക്കാതിരിക്കാൻ വയ്യ അവരെങ്കിലും തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ചു ഒരാൾ മുദ്രാ ബാങ്ക് ലോൺ എടുത്ത് ഒരു സ്ഥാപനം അത് ബിസിനസ് ആണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൽ ഒരാൾക്ക് മാത്രമല്ല തൊഴിൽ കിട്ടുക ഒന്നിലധികം പേർക്ക് തൊഴിൽ കിട്ടും പക്ഷെ ഞാനിവിടെ അതിനെ ഏറ്റവും കുറച്ച് കണക്കാക്കുകയാണ് ഒരാൾക്ക് തൊഴിൽ കിട്ടിയുള്ളൂ എന്ന് തന്നെ കരുതുക അങ്ങനെ കരുതിയാൽ പോലും പതിനേഴ് കോടി പേർക്ക് മുദ്രാ ബാങ്ക് ലോൺ കിട്ടി അതുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ പതിനേഴ് കോടി ഒൻപത് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്ക് തൊഴിൽ കിട്ടി എന്നുള്ളത് വ്യക്തമാണ് ഇനി അഞ്ചു വർഷക്കാലത്തിനിടയിൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾ പതിനാലായിരത്തി കമ്പനികൾ ഉണ്ടായി സ്ഥാപനങ്ങൾ ഉണ്ടായി വ്യക്തമായ രേഖയാണ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ പക്കലുള്ള രേഖയാണ് അത് കഴിഞ്ഞ് അഞ്ചു വർഷക്കാലത്തിനിടയിൽ മാത്രം ഉണ്ടായതാണ് ഇതിലൊക്കെ തന്നെ ഒരു പത്തോ ഇരുപതോ ഇരുപത് പേർക്ക് ജോലി കിട്ടിയെന്ന് കഴിഞ്ഞാൽ പോലും ഏറ്റവും കുറച്ചു കൂട്ടിയാൽ പോലും ഒരു മൂന്ന് ലക്ഷം പേര് ആ മേഖലയിൽ തൊഴിൽ ലഭിച്ചിട്ടുണ്ട് അതിൽ ഒരു ഒരു ഉദാഹരണം എടുത്താൽ മൊബൈലില് ഫോൺ ഉണ്ടാക്കുന്ന കമ്പനികൾ സ്ഥാപനങ്ങൾ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് രണ്ട് വ്യവസായ സ്ഥാപനങ്ങളാണ് ആ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് നൂറ്റി ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളായിട്ട് വളർന്നിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു മേഖല ഗ്രാമീണ മേഖലയിൽ ദീൻദയാൽ ഗ്രാമീൺ കൌശൽ യോജന എന്ന പേരിൽ ഗ്രാമീണ യുവാക്കൾ അതായത് പത്താം ക്ലാസ് വിദ്യാഭ്യാസം വരെ കിട്ടിയവര് അതിൽ താഴെയുള്ളവര് അതിൽ മുകളിലുള്ളവര് അവർക്കു വേണ്ടി തൊഴിൽ പരിശീലനത്തിന് വേണ്ടി ദീൻ ഗ്രാമീൺ കൌശൽ യോജന പ്രകാരം ലക്ഷം യുവാക്കൾക്ക് പരിശീലനം കൊടുത്തു അതിൽ മൂന്നര ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കഴിഞ്ഞിട്ടുണ്ട് വ്യക്തമായ രേഖകളിലൂടെ നമുക്കിത് കാണാവുന്ന കാര്യമാണ് ആർക്കും പരിശോധിക്കാവുന്ന കാര്യമാണ് അതുകൂടാതെ അഞ്ഞൂറ്റി എൺപത്തിയേഴ് റൂറൽ സെൽഫ് എംപ്ലോയീസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി ഇരുപത്തിനാലര ലക്ഷം യുവാക്കൾക്ക് പരിശീലനം കൊടുത്തു അതിൽ പതിനാറ് ലക്ഷത്തി പന്ത്രീരായിരം പേർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു രേഖയുണ്ട് സർക്കാരിന്റെ രേഖകൾ വെച്ചുകൊണ്ടാണ് നമുക്കിത് തെളിയിക്കാൻ കഴിയുന്നത് രേഖയുണ്ട് പക്ഷെ വലിയൊരു ആക്ഷേപം വരുന്നു നോട്ട് നിരോധനത്തിന് ശേഷം തൊഴിൽ തകർന്നു തൊഴിൽ മേഖല തകർന്നു അതോടുകൂടി സാമ്പത്തിക രംഗം മാന്ദ്യത്തിലേക്ക് പോയി അപ്പൊ തൊഴിലൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോൾ നോട്ട് നിരോധനത്തിന് ശേഷം ഇന്ന് വരെ എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടില് ഒരു കോടി ഒരു ലക്ഷം പേര് രജിസ്റ്റർ ചെയ്ത് ചേർന്ന് കഴിഞ്ഞു അതോടൊപ്പം ഇ എസ് ഐ യിൽ രജിസ്റ്റർ ചെയ്ത് ഒരു കോടി മുപ്പത് ലക്ഷം പേരാണ് അപ്പോൾ ഈ എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലും ഇ എസ് ഐയിലും ഒക്കെ ചേരണമെങ്കിൽ കൃത്യമായ തൊഴിൽ രേഖകളില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ചേരാൻ പറ്റും അപ്പോൾ കൃത്യമായിട്ട് ഇ പി എഫിന്റെയും ഇ എസ് ഐ യുടെയും രേഖകളിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഇത്രയും പേര് ചേർന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി നമുക്ക് തെളിയിക്കാൻ കഴിയും ഈ തരത്തിൽ ആധികാരികമായ രേഖകളുടെ കൂടി നമുക്ക് ഈ വസ്തുതകൾ കാണാൻ കഴിയുമ്പോൾ കാർഷിക മേഖലയിലുണ്ടായ വലിയ പുരോഗതിയും നമ്മൾ കാണാതിരിക്കരുത് അവിടെ ഏറ്റവും കൂടുതൽ പണം കാർഷിക മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു അതിലൊരു ഉദാഹരണം മാത്രം ഞാൻ എടുത്തു പറയാം കാരണം അത് കേരളത്തിൽ വന്നിട്ടില്ല കേരള ഗവൺമെന്റ് അത് അനുവദിച്ചിട്ടില്ല അതിലൊന്ന് ഇ നാം എന്ന് പറയുന്ന ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റാണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മാർക്കറ്റുകൾ അഖിലേന്ത്യാ തലത്തിൽ നിലവിൽ വന്നു ഇതിൽ ഒരു കോടിയിൽ പരം കർഷകർ പേര് രജിസ്റ്റർ ചെയ്ത് അംഗങ്ങളായി ചേർന്നു അതിൽ കൂടി നൂറ്റി പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം ടൺ നാണ്യ ഉൽപ്പന്നങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുകയുണ്ടായി അങ്ങനെ വിറ്റഴിച്ചപ്പോൾ തന്നെ കോടി അമ്പത്തി ലക്ഷം തൊണ്ണൂറ്റിയോരായിരം നാലു കോടി അൻപത്തിയൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റിയോരായിരം കോടിയുടെ വിറ്റുവരവ് ഉണ്ടായി ടേണോവറാണ് ടേണോവർ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം വലിയൊരു തുകയാണ് കൈമറിഞ്ഞത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് ഇന്ത്യയിലെ കർഷകരിലേക്ക് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് കാർഷിക മേഖലയുടെ വളർച്ചയല്ലേ കാണിക്കുന്നത് ഇത് ഇന്ന് നമുക്ക് നമ്മുടെ റോഡ് സൈഡുകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നേരിട്ട് കാണാം പച്ചക്കറി ഭക്ഷ്യവസ്തുക്കൾ ഇവയുടെ വില എത്രയോ താഴ്ന്നിരിക്കുന്നു പത്ത് രൂപയുള്ള ഒരു കിലോ സവോളയ്ക്കിന്ന് വില അപ്പൊ പലരും ചോദിക്കും ഉൽപാദകർ എന്ത് കിട്ടും അവൻ കഷ്ടത്തിലല്ലേ എന്നൊക്കെ എന്നാൽ ആറ് രൂപ വിലയ്ക്ക് മഹാരാഷ്ട്രയിലെ സാംഗ്ലി പൂനെ പോലെയുള്ള ജില്ലകളിൽ നിന്ന് സവോള ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ ഇരുപത് ടൺ കൊള്ളുന്ന ഒരു കണ്ടെയ്നർ ഇവിടെ വരാൻ ഒരു ലക്ഷം രൂപ ലോറിക്കൂലിയായിട്ട് കൊടുക്കണം എന്നാൽ അതിൽ അരലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു കാൽലക്ഷം രൂപ മഹാരാഷ്ട്ര ഗവൺമെന്റ് വഹിക്കുന്നു ഈ തരത്തിൽ നോക്കുമ്പോൾ ആറ് രൂപ തന്നെ അവിടുത്തെ കർഷകന് കിട്ടുകയും പത്ത് രൂപ ഇവിടെ ഇവിടെ സാധാരണക്കാരന് കൊടുത്തു വാങ്ങിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് സബോള ഇവിടെ എത്തുകയും ചെയ്യുന്നു ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുകൊണ്ട് കാർഷിക മേഖലയിൽ തളർച്ച ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ വലിയ കർഷക ആത്മഹത്യകൾ നടന്നല്ലോ എത്ര ആയിരം പേര് മരിച്ചു എന്നൊക്കെയുള്ള വലിയ കണക്കുകൾ വരുന്നല്ലോ ശരി ഈ കണക്കുകൾ പരിശോധിക്കൂ ആ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക ആധികാരികത ഈ കണക്കുകൾക്കില്ല ഇത്രയായിരം പേര് മരിച്ചു എന്നൊരു പത്രം എഴുതും അത്രയായിരം പേര് മരിച്ചു എന്ന് വേറൊരു പത്രം എഴുതും എന്നല്ലാതെ ഇതിൽ കൃത്യമായിട്ടുള്ള കണക്കുകളെ ഗവൺമെന്റിന്റെ രേഖകളെ പരിശോധിക്കുമ്പോൾ ഈ കണക്കുകളൊക്കെ പൊള്ളയായിരുന്നു എന്ന് മനസ്സിലാവും വേണ്ട സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാകുമല്ലോ ആയിരക്കണക്കിന് കർഷകരെ മരിച്ചു വീണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിനെ അവർ വച്ചേക്കുമോ അവിടെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ വരെയുള്ള മേഖലകൾ നോക്കുമ്പോൾ ഭരണകക്ഷി തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു അപ്പോൾ കർഷകർ എതിരായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നോ കാർഷിക പ്രക്ഷോഭം അവിടുത്തെ ഗവൺമെന്റുകളെയും അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മുതൽ മുകളിലോട്ടുള്ള തെരഞ്ഞെടുപ്പുകളെയും ഒക്കെ ബാധിക്കുമായിരുന്നില്ലേ അപ്പോൾ കേവലം ഒരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം ഒന്നുമല്ല എന്ന് നമുക്കിത് വ്യക്തമാകും സംസ്ഥാനങ്ങൾക്കുള്ള കാർഷിക ദുരിതത്തിന് വേണ്ടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടിയാണ് മുമ്പ് കൊടുത്തിരുന്നതെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അത് അറുപത്തി ഇരുന്നൂറ്റി ഇരുപത് കോടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജലസേചനത്തിന് വേണ്ടി കർഷകരിലേക്ക് ജലസേചനത്തിന് വേണ്ടി അൻപതിനായിരം കോടി രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം നമുക്ക് പരിശോധിക്കാം നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ന് വരെ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം വീടുകളാണ് നിർമ്മിച്ച് നൽകി കഴിഞ്ഞത് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം വീടുകൾ ഒന്നേകാൽ കോടി വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു അപ്പോൾ ഒന്നേകാൽ കോടി വീടുകൾ നിർമ്മിക്കണമെങ്കിൽ എത്രയോ പേർക്ക് ആ മേഖലയിൽ തൊഴിൽ കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് ഒരു വീട് നിർമ്മിക്കാൻ ശ്രമിച്ചു വന്നാൽ പന്ത്രണ്ടര കോടി പേർക്ക് തൊഴിൽ അവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒൻപത് കോടി എഴുപത്തിനാല് ലക്ഷം ശൌചാലയങ്ങൾ ടോയ്ലറ്റുകൾ നിർമ്മിച്ചു എത്രയോ കൂടുതൽ തൊഴിലാണ് ആ മേഖലയിൽ വന്നത് ഇങ്ങനെ കോടാനുകോടി കണക്കുകൾ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിലുള്ളപ്പോഴും ഒരു സ്വകാര്യ കമ്പനിയായ സി എം ഐ എടുത്തിരിക്കുന്ന ഒരു കണക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളും ചാനലുകളും ഒരു കോടി പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തൊഴിൽ നഷ്ടത്തിനെക്കുറിച്ചുള്ള ആ കമ്പനി എടുത്ത കണക്കുകളെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ തൊഴിൽ കിട്ടിയവരെ കുറിച്ചുള്ള കണക്കുകൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തത് എന്ന ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നത് അപ്പോൾ കേരളത്തിന്റെ ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയും അതിന് അടിസ്ഥാനമായിട്ടുള്ള നോട്ട് നിരോധനവും ജി എസ് ടി പോലെയുള്ള വലിയ അംഗീകാരങ്ങളും ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ജി എസ് ടിയിലേക്ക് കടന്നപ്പോഴും ജി എസ് ടി വേണ്ട എന്ന് പറഞ്ഞു നിന്ന ഒരു ജനത സാമ്പത്തികമായി പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു ജനത ചെക്ക് പോസ്റ്റുകൾ ഇല്ലാത്ത ഒരു രാജ്യമായി മാറുകയും ഇന്ന് ജി എസ് ടി പരിഷ്കരണത്തിൽ ഏറ്റവും നല്ല സാമ്പത്തിക പരിഷ്കരണത്തിനുള്ള അവാർഡ് ജി എസ് ടി കൌൺസിൽ വാങ്ങുകയും ചെയ്തു ഈ അവാർഡ് എവിടെ നിന്ന് വാങ്ങിന്ന് കൂടി ചിന്തിക്കണം നമുക്കറിയാം ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം സി പി ഐ എമ്മിന്റെ മുഖപത്ര ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് ഇടതുപക്ഷക്കാർ അഭിമാനം പൂർവ്വം പറയുന്ന ഒരു പത്രമാണ് ദ ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രം അതിന്റെ സാമ്പത്തിക പ്രസിദ്ധീകരണമാണ് ബിസിനസ് ലൈൻ ആ ബിസിനസ് ലൈനാണ് ജി എസ് ടി കൌൺസിലിന് ഏറ്റവും നല്ല സാമ്പത്തിക പരിഷ്കരണത്തിനുള്ള അവാർഡ് കൊടുത്തത് ജിഎസ് ടി കൌൺസിലിനു വേണ്ടി അത് ഏറ്റുവാങ്ങിയത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് അരുൺ ജെയ്റ്റ്ലിയാണ് അതിനേക്കാൾ പ്രധാനം ഈ അവാർഡ് ആര് കൊടുത്തു എന്നുള്ളതാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ഈ അവാർഡ് കൊടുത്തത് പക്ഷേ ഇതൊന്നും സമൂഹത്തിൽ വലിയ ചർച്ചയല്ലല്ലോ ഇതൊക്കെ സത്യമാണല്ലോ അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഭാരതം തകർന്നിരുന്നുവെങ്കിൽ തൊഴിൽ മേഖല തകർന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്ത ഇത്തരം വസ്തുതകൾ മുഴുവൻ തെറ്റാകുമായിരുന്നില്ലേ അപ്പോൾ ഞാൻ ഈ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താണോ നരേന്ദ്രമോദി ഗവൺമെന്റ് പറഞ്ഞത് അതിനേക്കാൾ ഏറെ കൊടുത്തു കഴിഞ്ഞു കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി വ്യവസായ മേഖലയിൽ തന്നെ പറയുന്നു ഏഴു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം തൊഴിൽ കിട്ടിക്കഴിഞ്ഞുവെന്ന് അപ്പോൾ ആ ഏഴു കോടിയും അതുപോലെ തന്നെ മുദ്രാ ബാങ്ക് ലോണ് പതിനേഴ് കോടി ഒൻപത് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തിലധികം പേർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ആ പതിനേഴ് കോടിയും ഇത് രണ്ടും കൂടി ഒന്ന് കണക്കാക്കിയാൽ തന്നെ ഇരുപത്തിനാല് കോടിയോളം തൊഴിലുകൾ സൃഷ്ടിക്കപ്പെട്ടു ഈ രാജ്യത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെറിയ കണക്കുകൾ എന്ന് കരുതി തള്ളിക്കളഞ്ഞാൽ പോലും ഏതാണ്ട് ഇരുപത്തിനാല് കോടിയിൽ പരം തൊഴിലുകൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഭാരതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതിന് രേഖകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായി തെളിവുകളുണ്ട് ഈ തെളിവുകളൊക്കെ ഗവൺമെന്റ് രേഖകളാണ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്വകാര്യ കമ്പനിയുടെ കണ്ടെത്തലോ ഏതെങ്കിലും ഒരു പത്രത്തിലെ വാർത്തയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ആരോപണമോ ഒന്നുമല്ല ഈ കാര്യങ്ങൾ കണ്ടെത്താൻ മുദ്രാ ബാങ്ക് ലോൺ കൊടുത്തതിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ടിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി ഇഎസ്ഐയുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി അപ്പോൾ ഈ കണക്കുകളിലൂടെ അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഒരു ലക്ഷത്തിൽ പരം വ്യവസായ സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്തവരുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി ഈ കണക്കുകളിലൂടെ തന്നെ വ്യക്തമായ തെളിവോടുകൂടി ഈ തൊഴിലുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും ഇതിൽ സാങ്കേതികമായ ഒരു ആവർത്തനം വരാവുന്ന ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ് ഇപ്പൊ മുദ്ര ബാങ്ക് ലോണിൽ കൂടി പതിനേഴ് കോടിയിൽ പരം പേർക്ക് ലോൺ കിട്ടിയെന്ന് പറയുമ്പോൾ ഈ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന വിഭാഗത്തിൽ ഈ പറയുന്ന മുദ്രാ ബാങ്ക് ലോൺ കിട്ടിയ ചില ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ മുദ്രാ ബാങ്കിന്റെ പതിനേഴ് കോടിയും യുടെ കോൺഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രി പറയുന്ന ഏഴ് കോടി ഏഴര കോടിയും ഒന്നിച്ചു കൂട്ടി അത് ഇരുപത്തിനാല് കോടി ഇരുപത്തിയഞ്ച് എന്ന് പറയണമെന്നില്ല ഇനി ഈ പറഞ്ഞതിൽ ഒരു കുറവ് വരുത്തിയാൽ പോലും ഏതാണ്ട് ഇരുപത് കോടിയോ അതിൽ താഴെയോ അതിന് തൊട്ടടുത്തോ തൊഴിലവസരങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനി അതും വിശ്വസിക്കണ്ട മുദ്രാ ബാങ്കിന്റെ മാത്രം എടുക്കൂ ബാക്കിയെല്ലാം തള്ളിക്കളയും പതിനേഴ് കോടി പേർക്ക് മുദ്രാ ബാങ്ക് ലോൺ കിട്ടി വ്യക്തമായ രേഖയുണ്ട് എന്ന് പറയുമ്പോൾ പതിനേഴ് കോടി പേർക്കെങ്കിലും തൊഴിൽ സംരംഭമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് സംവദിക്കണ്ടേ പത്ത് കോടി തൊഴിൽ കൊടുക്കാവുന്നല്ലേ നരേന്ദ്രമോദി പറഞ്ഞത് സത്യത്തിന് ഇരുപത് കോടിയിൽ കൂടുതൽ കിട്ടിയെങ്കിലും വേണ്ട മുദ്രാ ബാങ്കിന്റെ മാത്രമെടുത്താൽ പോലും പതിനേഴ് കോടി അതിലധികം ഉണ്ടല്ലോ എന്നിട്ടും നരേന്ദ്രമോദിയുടെ കാലത്ത് തൊഴിൽ നഷ്ടമുണ്ടായി എന്നും അതുകൊണ്ട് സാമ്പത്തികമായിട്ട് പുറകോട്ടു പോയി എന്നും ഒക്കെ പറയുന്ന വ്യാജ പ്രചരണങ്ങൾ നമ്മൾ വഞ്ചിതരാവരുത് ഈ വസ്തുതകളും ഈ യാഥാർത്ഥ്യങ്ങളും ഈ കണക്കുകളും ആമുഖമായിട്ട് മാത്രമാണ് അവതരിപ്പിച്ചത് ഞാൻ ഈ പറഞ്ഞ അന്വേഷണം നടത്തിയതുപോലെ നിങ്ങൾക്ക് സ്വതന്ത്രമായ അന്വേഷണം നടത്താം അപ്പോൾ ഇതിനേക്കാൾ വിശദമായിട്ടുള്ള വസ്തുതകളും കണക്കുകളും നിങ്ങൾക്ക് ലഭിക്കും ഏതായാലും ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താനുള്ള ഒരു പ്രചോദനമായി ഒരാമുഖമായി ഞാൻ ഈ ആശയങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഈ ഒരു പ്രസന്റേഷൻ കേട്ടിരുന്നതിന് എല്ലാ ഭാരതീയർക്കും ഹൃദയംഗമായി നന്ദി അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ നമസ്കാരം